എല്ലാവർക്കും നമസ്കാരം. 24 കേരള പ്രോപ്പർട്ടിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ ഇലഞ്ഞിയിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി സേവ്യർ പുരത്താണ് ഇന്നത്തെ വീഡിയോയിലുള്ള വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. 1 ഏക്കർ 62 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റ് 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉള്ള വീടുമാണ് ഇവിടെ വിൽപ്പനയ്ക്കായിട്ടുള്ളത്. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഞങ്ങളുടെ ചാനൽ മറ്റുള്ളവർക്കൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുക. വെട്ടുകല്ലും പുഴമണലും ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയുവാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എറണാകുളം ജില്ലയിലുള്ള ഇലഞ്ഞിയിൽ നിന്നും 2.5 കിലോമീറ്റർ മാറി സേവ്യപുരത്താണ് ഇന്നത്തെ വീഡിയോയിലുള്ള വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. 1 ഏക്കർ 67 സെൻറ്റ് സ്ഥലവും 3000 സ്ക്വയർ ഫീറ്റുള്ള 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടിയ വീടുമാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത്. ടാറിട്ട റോഡിൽ നിന്നും 50 മീറ്റർ മാറിയാണ് സ്ഥലത്തിൻ്റെ നടുക്കായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. വെട്ടുകല്ലും പുഴമണലും ഉപയോഗിച്ച് 3 വർഷം മുൻപ് പണിത വീടാണ്. 3000 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം കൂടാതെ സിറ്റൗട്ട്, ലിവിംഗ് റൂം, ഡൈനിങ് ഹാള്, 2 കിച്ചൺ എന്നിവയും ഈ വീട്ടിലുണ്ട്. വീടിന് മുൻവശത്തും സൈഡിലുമായിട്ട് നല്ല രീതിയിൽ മുറ്റമുണ്ട്. വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യമുള്ള കാർ പോർച്ചും കൂടാതെ മുറ്റത്ത് 1-2 വലിയ വാഹനങ്ങൾ കൂടെ പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യവുമുണ്ട്. തടിപ്പണികൾക്കായിട്ട് തേക്കും ആഞ്ഞിലിയുമാണ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. എൽ ഷേപ്പിലുള്ള വരാന്തയിലേക്ക് 2 സൈഡിൽ നിന്നും കയറുവാനുള്ള സ്റ്റെയർകേസ് ഉണ്ട്. വരാന്തയിൽ 1-2 കസേരകൾ ഇടുവാനുള്ള സ്ഥലവും കൂടാതെ ഇരിക്കുവാനായിട്ട് കോൺക്രീറ്റിൽ തീർത്ത ഇരിപ്പിടങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രധാന വാതിൽ തേക്കിലാണ് പണിതീർത്തിരിക്കുന്നത്. അതിൻ്റെ കട്ടില വലിയ ആർച്ച് രീതിയിലുള്ള ഷേപ്പിലാണ് പണിതിട്ടുള്ളത്. വലിയ ഡിസൈൻ വർക്കുകളൊന്നും ചെയ്യാതെ സിമ്പിളായ ഡിസൈനിലുള്ള ഒരു ഡോറാണ് വീടിൻ്റെ മുൻപിലായിട്ടുള്ളത്. പ്രധാന ഡോർ തുറന്ന് അകത്ത് കയറുന്നത് വലിയൊരു ലിവിംഗ് റൂമിലേക്കാണ്. അത്യാവശ്യം കുറച്ച് കസേരകളും സോഫകളും ഇടാനുള്ള സൗകര്യമാണുള്ളത്. വീടിനുൾവശം പൊതുവെ വിട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ലിവിംഗ് റൂമിൽ നിന്ന് കയറി ചെല്ലുന്നത് വലിയൊരു ഹാളിലേക്കാണ്. എൽ ഷേപ്പിലാണ് ഹാള് പണിതിരിക്കുന്നത്. കയറി ചെല്ലുന്ന ഭാഗത്ത് പ്രാർത്ഥനാ റൂമായിട്ട് ഉപയോഗിക്കുന്നു. അതുകൂടാതെ ഉള്ളിലേക്ക് മാറിയിട്ട് ഡൈനിങ് ഹാളുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡൈനിങ് ഹാളിൻ്റെ ഒരു വശത്തായിട്ട് TV സ്റ്റാൻഡും അതിനോടനുബന്ധിച്ച് കുറച്ച് സ്റ്റോറേജ് സ്പേസുകളുമുണ്ട്. TV സ്റ്റാൻഡിനോട് ചേർന്ന് 2 വശത്തുമായിട്ടാണ് 3 ബെഡ്റൂം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഹാളിൻ്റെ മുകൾ വശത്തായിട്ട് സൂര്യപ്രകാശം ഹാളിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നതിൻ്റെ വലതുവശത്തായിട്ട് വാഷ് ബേസിനും അതിനോടനുബന്ധിച്ച് ഒരു കോമൺ ബാത്റൂമും ഉണ്ട്. ബാത്റൂമിൻ്റെ ഡോറുകൾ PVC ഡോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ അതിലുപയോഗിച്ചിരിക്കുന്ന ടൈലുകളും സാനിറ്ററി ഉപകരണങ്ങളുമെല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതും വില കൂടിയതുമാണ്. തേക്ക് ഉപയോഗിച്ചാണ് എല്ലാ മുറികളുടെയും ഡോറുകൾ പണിതിരിക്കുന്നത്. ഇത് ആദ്യത്തെ ബെഡ്റൂമാണ്. ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വലിപ്പമുള്ള ഇത് വെട്രിഫൈഡ് ടൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നു. വലിയ ഡബിൾ കോട്ട് കട്ടിലും വലിയ അലമാരയും വയ്ക്കുവാൻ സൗകര്യമുള്ള മുറിയാണ്. വെളിച്ചത്തിന് വേണ്ടി 3 പാളിയുടെ 2 ജനലുകൾ ഇവിടെ ഉപയോഗിക്കുന്നു. ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഇത് 2-ാമത്തെ ബെഡ്റൂമാണ്. ആദ്യത്തെ ബെഡ്റൂമിൽ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇതിലും ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. മൂന്നാമത്തെ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൗകര്യമുള്ള ഈ മുറിയിൽ ഡബിൾ കോട്ട് കട്ടിലും മേശയും കസേരയും ഇടുവാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡുമാണ്. തേക്കിൽ പണിതീർത്ത ഡോറും വിട്രിഫൈഡ് ടൈലുകളുമാണ് 3-ാമത്തെ ബെഡ്റൂമിലും ഉപയോഗിച്ചിരിക്കുന്നത്.
വെട്ടുകല്ലിൽ പണിതീർത്തിരിക്കുന്നതുകൊണ്ട് കനത്ത വേനലിലും വീടിൻ്റെ അകത്ത് ചൂട് അനുഭവപ്പെടുന്നില്ല. ഈ വീട്ടിൽ രണ്ട് കിച്ചണാണുള്ളത്. ഗ്യാസ് അടുപ്പിനും വിറകടുപ്പിനും സൗകര്യം ഇതിനകത്തുണ്ട്. കൂടാതെ ഈ കിച്ചണോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും പണിതീർത്തിട്ടുണ്ട്. പ്രധാന അടുക്കളയുടെ കോൺക്രീറ്റ് സ്ലാബിന് താഴെയായിട്ട് നിരവധി സ്റ്റോറേജ് സ്പേസുകളുമുണ്ട്. കിണർവെള്ളമാണ് വീട്ടിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. വേനൽക്കാലത്തും പറ്റാത്ത രീതിയിൽ ജലസമൃദ്ധിയുള്ള കിണറാണ് ഇവിടെയുള്ളത്. ഈ പ്രോപ്പർട്ടിയിൽ നിന്നും 1 കിലോമീറ്റർ ദൂരം മാറിയാണ് വിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇലങ്ങിയാണ് ഏറ്റവും അടുത്തുള്ള ടൗൺ. 2.5 കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത്. സ്കൂള്, കോളേജ്, പള്ളി, ബാങ്ക്, ഹോസ്പിറ്റൽ മുതലായ സൗകര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇവിടെ നിന്നും കൂത്താട്ടുകുളത്തിന് 8 കിലോമീറ്ററും MC റോഡിലേക്ക് 6 കിലോമീറ്ററും മോനിപ്പള്ളിക്ക് 6 കിലോമീറ്ററും പെരുവയ്ക്ക് 7 കിലോമീറ്ററും പിറവത്തിന് 9 കിലോമീറ്ററും കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 47 കിലോമീറ്റർ ദൂരവുമാണുള്ളത്. 1.5 ലക്ഷം രൂപയാണ് സ്ഥലത്തിന് സെൻറ്റിന് നിശ്ചയിച്ചിരിക്കുന്ന വില. 67 സെൻറ്റ് സ്ഥലം മാത്രമായിട്ടോ വീടും സ്ഥലവും മാത്രമായിട്ടോ അല്ലെങ്കിൽ 50 സെൻറ്റ് സ്ഥലം വീടും മാത്രമായിട്ടോ വിൽക്കുന്നതാണ്. റിയൽ എസ്റ്റേറ്റ് മേഖലയിലും പുതിയ വീട് വാങ്ങിക്കുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവർക്കും ഒരുപക്ഷേ ഈ ചാനൽ ഉപകാരപ്പെട്ടേക്കാം. നിങ്ങൾക്കും ഇതുപോലെ വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികൾ ഉണ്ടെങ്കിൽ ഈ ചാനലിലൂടെ പരസ്യം ചെയ്യാവുന്നതാണ്.